ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ടിഫിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. പൊതുവേ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടിഫിൻ കഴിക്കും കേട്ടോ. മാത്രമല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ടിഫിനും കൂടിയാണ് അത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഇത് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിക്ക് കുഴിക്കുന്ന പോലെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇതാ ഞാൻ ഇങ്ങനെ ഒരു ഡോ ആക്കിയിട്ട് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ കുറച്ച് നെയ്യൊക്കെ പരട്ടി പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്താ നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഹാർഡായി പോകരുത്, സോഫ്റ്റായിട്ട് തന്നെ എടുക്കണം. വല്ലാതെ ഹാർഡായിട്ടുണ്ടെങ്കിൽ ഇത് റോൾ ചെയ്തെടുക്കാൻ വളരെ പാടായിരിക്കും. റോൾ ചെയ്യാൻ പറ്റുകയുമില്ല, അത് റോളായിട്ട് അങ്ങനെ ഇരിക്കുകയുമില്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സോഫ്റ്റായിട്ട് തന്നെ എടുക്കുക, അധികം അടുപ്പത്ത് ഇടാതിരിക്കുക. അപ്പോൾ നമുക്ക് 2 ചപ്പാത്തി 2 റോളാണ് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് 2 എണ്ണം പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 2 എണ്ണം മതിയോ? 1 എണ്ണം മതിയാവും. എൻ്റെ മോളക്കൊക്കെ 1 എണ്ണം മതി. അപ്പോൾ അവളെ LKG ലാണ്, അവൾക്ക് 1 എണ്ണം തന്നെ ധാരാളം, കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ എഗ്ഗൊക്കെ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കും. അങ്ങനെ 2 ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 2 മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിനെന്ന് പറയാൻ കാരണം നമ്മുടെ കുട്ടികളുടെ എരിവൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങളുടെ കുട്ടിയുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചപ്പാത്തി ചുട്ട അതേ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലത്, അത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ഷേപ്പൊന്നും ആവണമെന്നില്ല, ഇത് ആ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അതിന് മേലെ നമുക്കൊരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് അത്രയും നമ്മൾ ഇട്ടാൽ മതി. എന്നിട്ട് അത് തിരിച്ച് മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. വേവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം, അധികം ഡ്രൈ ആവാൻ പാടില്ലല്ലോ ചപ്പാത്തി റോൾ ചെയ്തെടുക്കണ്ടല്ലേ. അപ്പോൾ അതാ ഇത് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ പുതിനയിലൊക്കെ ചേർത്താൽ ഒരു നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. പിന്നെ വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെയും ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ അങ്ങ് റോൾ ചെയ്ത് വെക്കുക, എന്നിട്ട് ടിഫിൻ ബോക്സിലേക്ക് മാറ്റുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ 4 മണിക്ക് ചായയുടെ കൂടിയും ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടിഫിനാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഞാൻ വിടവാങ്ങിയാണ്. അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.